സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി എൽഡിഎഫ് സർക്കാർ അടിപടലം ഇളകുകയാണ്. എൽഡിഎഫ് സർക്കാർ ആടി ഉലയുകയാണ്. എൽഡിഎഫ് സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിപിഎം ഞെട്ടലോടെയാണ് ഈ വിവരം കേട്ടിരിക്കുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറിയും സിപിഎമ്മിൻ്റെ അധികായനുമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി രാജ്യദ്രോഹക്കുറ്റത്തിന് അറസ്റ്റിലാകുന്ന അവസ്ഥയിലായിരിക്കുന്നു. രാജ്യദ്രോഹക്കുറ്റത്തിന് ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. മാത്രമല്ല, ബിനീഷ് കോടിയേരിയുടെ വസ്തുവകകളും പണവും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. അന്വേഷണം കഴിയുന്നതുവരെ ക്രയവിക്രയങ്ങൾ പാടില്ല. ബിനീഷ് കോടിയേരിയുടെ കമ്പനികൾ, ബിനീഷ് കോടിയേരി ബിനാമി പേരിൽ നടത്തുന്ന കമ്പനികളെക്കുറിച്ചുള്ള അന്വേഷണവും പൂർത്തീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. മാത്രമല്ല, ലഹരി കടത്തു കേസിലെ പ്രതി, ബാംഗ്ലൂരിലെ ലഹരി കടത്തു കേസിലെ പ്രതി മുഹമ്മദ് അനൂപുമായി ബിനീഷ് കോടിയേരിക്കുള്ള അഗാധമായ ബന്ധത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കാനും ആ ബന്ധത്തിൻ്റെ മറവിൽ ലഹരി കടത്ത് ബിനീഷ് കോടിയേരി നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അത് അന്വേഷിക്കുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ്. എന്തായാലും ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വഴിത്താരയിലൂടെയാണ് കടന്നു പോകുന്നത്. ബിനീഷ് കോടിയേരി എന്നും എപ്പോഴും വിവാദ പുരുഷനായിരുന്നു. സിപിഎമ്മിൻ്റെ ആശയത്തെ തകർക്കുന്ന വിധത്തിലായിരുന്നു ബിനീഷ് കോടിയേരിയുടെ പെരുമാറ്റം. മാത്രമല്ല, കോടിയേരിയുടെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയും സിപിഎമ്മിന് ക്ഷീണം വരുത്തിയിട്ടുണ്ട്. ബിനോയ് കോടിയേരിക്ക് ബീഹാറുകാരിയിൽ ഒരു കുഞ്ഞുണ്ട്. അത് ആ കുഞ്ഞ് ബിനോയ് കോടിയേരിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറുകാരി രംഗത്തെത്തിയതും പിന്നീട് അത് തേച്ചു മാച്ച് കളയാൻ കോടിയേരി കുടുംബം ഓടി നടന്നതും ഒക്കെ സിപിഎമ്മിൻ്റെ ഉന്നത നേതാക്കൾക്ക് അറിയാം. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിക്ക് പുറമെ ബിനീഷ് കോടിയേരിയും സിപിഎമ്മിന് തലവേദനയായിരിക്കുകയാണ്. സിപിഎമ്മിന് സമ്മർദ്ദം നൽകിയിരിക്കുകയാണ്. സിപിഎമ്മിനെ തകർത്തിരിക്കുകയാണ്. ബിനീഷ് കോടിയേരി പ്രതീക്ഷിച്ചിരുന്നു അവസാന ഘട്ടം വരെ തനിക്കെതിരെ കേസെടുക്കില്ല എന്ന്. മാത്രമല്ല, കേസെടുക്കാതിരിക്കാൻ ഉന്നത തല സമ്മർദ്ദങ്ങൾ വരെ ചുമത്തി. പക്ഷേ കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടുകയായിരുന്നു. കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയും ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതകൾ തിരക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ധൈര്യപൂർവ്വം മുന്നോട്ടെത്തുകയും ബിനീഷ് കോടിയേരിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിക്കുന്ന രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഇതോടുകൂടി ബിനീഷ് കോടിയേരി ആപ്പിലായിരിക്കുകയാണ്. ബിനീഷ് കോടിയേരി കരാറുകാരിൽ നിന്ന്, സർക്കാർ നൽകുന്ന കരാർ കമ്പനികളിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയതായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ സ്വത്തും പണവും കണ്ടെത്താനുള്ള നീക്കം എൻഫോഴ്സ്മെൻറ്റ് ആരംഭിച്ചത്. മാത്രമല്ല, ഈ കാലയളവിൽ ഒരുവിധ ക്രയവിക്രയങ്ങളും പാടില്ല എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിനീഷ് കോടിയേരി എന്തായാലും അറസ്റ്റിൻ്റെ വക്കിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞു. മാത്രമല്ല, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ബിനീഷ് കോടിയേരിയുടെ പിറകിലുണ്ട്. ബാംഗ്ലൂരിലെ ലഹരിക്കടത്തിൽ ബിനീഷ് കോടിയേരിക്ക് അനിശ്ചേദ്യമായ പങ്കുണ്ടെന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നിഗമനം. ഇതോടുകൂടി എല്ലാ അർത്ഥത്തിലും ബിനീഷ് കോടിയേരി വരിഞ്ഞ് മുറുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ബിനീഷ് കോടിയേരി വരിഞ്ഞ് മുറുക്കപ്പെടുമ്പോൾ വരിഞ്ഞ് മുറുക്കപ്പെടുന്നത് എൽഡിഎഫ് സർക്കാർ കൂടിയാണ്. എൽഡിഎഫ് സർക്കാരിൻ്റെ മുഖഛായയാണ്. എൽഡിഎഫ് സർക്കാരിൻ്റെ പ്രതിച്ഛായയാണ്. മാത്രമല്ല, ബിനീഷ് കോടിയേരിക്കെതിരെ സിപിഎമ്മിൻ്റെ സമുന്നതനായ നേതാവ് പി ജയരാജൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പി ജയരാജൻ പറഞ്ഞത് നേതാക്കളുടെ മക്കൾ നേതാക്കളുടെ മുഖം നോക്കണം എന്നാണ്. നേതാക്കളുടെ മക്കൾക്ക് പ്രവർത്തന ശൈലി പഠിപ്പിക്കണം എന്നാണ്. എന്തായാലും സിപിഎമ്മിൽ അവിടെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുണ്ട്. ആ പ്രതിഷേധ സ്വരങ്ങൾ ഇനി കനക്കും. കാരണം ബിനീഷ് കോടിയേരിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ബിനീഷ് കോടിയേരി ഏത് നിമിഷവും അറസ്റ്റിലാകുന്ന വക്കിലാണ്. ബിനീഷ് കോടിയേരിയുടെ ബിനാമി ഇടപാടുകൾ എൻഫോഴ്സ്മെൻ്റ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷുമായി ബിനീഷ് കോടിയേരിക്ക് അഗാധമായ ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ തലത്തിലും സമൂഹത്തിന് മുമ്പിൽ കുറ്റവാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി.